ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്, കുമ്പളങ്ങ പാൽകറി. തേങ്ങാപ്പാലും കുമ്പളങ്ങയും കൂടി ചേർത്ത് വെക്കുന്ന ഒരു കറിയാണ്. മറ്റ് കഷ്ണങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒഴിച്ചു കറിയാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസ് സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കുമ്പളങ്ങ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്ന പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചീനച്ചട്ടി ഷേപ്പിലുള്ളൊരു മൺകലം. അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് വെറും 10 മിനിറ്റ് മതി ഈ കറി തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായി. സാധാരണ നമ്മൾ സാമ്പാറിലും അതുപോലെ അവിയലിലൊക്കെയാണ് കുമ്പളങ്ങ ചേർക്കാറ്. പിന്നെ പച്ചടി ഉണ്ടാക്കും, തൈര് കറിയൊക്കെ ഉണ്ടാക്കും. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലെരിവിന് നമ്മൾ ഒരല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല, അതുകൊണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല നാടൻ മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ തേങ്ങയുടെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1.5 കപ്പോളം വരും. ഇതൊരു വലിയ മൂടി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷേ കഷ്ണങ്ങൾ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നന്നായി വേവണം. അപ്പോൾ ഏകദേശം നിങ്ങൾ അടുത്തന്നെ നിന്ന് തുറന്ന് വെച്ച് വേവിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം വറ്റി വരണം. അടച്ച് വെച്ചാൽ വെള്ളം വറ്റലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് തുറന്ന് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. വാളം പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരും. നമ്മൾ വാളം പുളി ശരിക്കും ചേർക്കുന്നത് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ്. ഇനി അവസാനമായിട്ട് 1/2 പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം ഏകദേശം 1/2 പാല്, നല്ല കട്ടിയുള്ള 1/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൺകലം ആയതുകൊണ്ട് ഒന്ന് തിളച്ച് വന്നതും ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇരുന്ന് പാലിങ്ങനെ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, കടുക് പൊട്ടിക്കാം, കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർക്കുക. ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല, കറിയിൽ ചേർത്തതുകൊണ്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുമ്പളങ്ങ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ കറി കഴിക്കാത്തവരുണ്ടെങ്കിൽ, ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.